അബൂലഹബിന്റെ സമ്പാദ്യവും അബൂലഹബിന്റെ സന്താനങ്ങളും ഒന്നും അയാൾക്ക് യാതൊരു ഗുണവും ചെയ്തില്ല. അബൂലഹബ് നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ എന്ന് പറയുന്ന ആ പെണ്ണ് ഹമ്മാലത്തുൽ ഹതബ് എന്നാണ് അല്ലാഹു തആല ആ പെണ്ണിനെ അധിക്ഷേപിച്ചുകൊണ്ട് വിളിച്ചത്. ആ വിറക് വെട്ടുകാരി പെണ്ണില്ലേ, അവർ രണ്ടുപേരും നരകത്തിൽ കടക്കുന്നതാണ്. അതാ ഈത്തപ്പനയുടെ നാരുകൊണ്ട് കഴുത്തിൽ മാല കെട്ടിയ പെണ്ണില്ലേ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു ഖുർആൻ. കാരണം അല്ലാഹു തആല ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ പൊന്നാര രവിധങ്ങളെ ആക്ഷേപിച്ചവരെ അത്രയും കണ്ട് ആക്ഷേപിച്ചപ്പോ അല്ലാഹു തആല ആക്ഷേപിച്ചിട്ടു. ഈ സൂറത്തിറങ്ങിയപ്പോ ഈ പെണ്ണ് കയ്യിൽ ഒരു കല്ല്, കയ്യിൽ കൊള്ളുന്ന വലിയൊരു കല്ലും പിടിച്ചിട്ട് വന്നു. നബിതങ്ങളെ നോക്കുകയാണ്, നബിതങ്ങളെ കാണുന്നില്ല. അല്ലാഹു തആല കണ്ണ്, ആ കണ്ണ് പ്രകാശം കെടുത്തി കളഞ്ഞു. നബിതങ്ങളെ കാണുന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടു. അവരോട് ചോദിച്ചു, അയ്നാ സാഹിബുക്, എവിടെ പോയി നിന്റെ ചങ്ങാതി? എന്റെ മുന്നിലെങ്ങാനും കണ്ടാൽ ഈ കല്ലുകൊണ്ട് ഞാൻ എറിയും. ഞാൻ വലിയ ഷാഹിറത്താണ്, പാട്ടുകാരിയാണ്. എന്നിട്ട് അവള് പാട്ടുപാടി, മുദമ്മമൻ ആസൈന വഅംറഹു അബൈന വദീനഹു ഖലൈന. അവന്റെ വാക്കുകൾ ഞങ്ങൾ ധിക്കരിച്ചു, അവന്റെ മതത്തെ ഞങ്ങൾ ചിന്ന ഭിന്നമാക്കി, അവൻ നിന്നിനാണ് അവനെ ഞങ്ങൾ മറുകാണിച്ചു എന്ന് പറഞ്ഞിങ്ങനെ നബിതങ്ങളെ കളയാക്കിക്കൊണ്ട് പാട്ടുപാടിയ പെണ്ണ്, രണ്ടുപേരുടെയും അന്ത്യം വളരെ വളരെ മോശമായിരുന്നു. അബൂലഹബിന് ഒരു രോഗം പിടിപെട്ടു. ബദർ യുദ്ധത്തിന്റെ ദിവസം, ബദറിൽ മുസ്ലിങ്ങൾ വിജയം വരിച്ച ആ ദിവസം, ആ പ്രശ്നത്തിൽ പേടിച്ച ആൾക്കാകെ രോഗം വന്നു. അദസത്ത് എന്ന് പറയുന്ന ഒരു രോഗം വന്നു. ചരിത്രം പറയുന്നു, ശരീരത്തിൽ പൊട്ടി വീർക്കുന്ന, നീര് കെട്ടുന്ന, ഒരു പൊള്ളയുണ്ടാകുന്ന രൂപത്തിലുള്ള രോഗം വന്നു, വാസനിച്ചു. എന്നിട്ട് അദ്ദേഹം ജീവ് പോയപ്പോ ആരും അടുത്തില്ല. ആളുകൾ വരിച്ചു കൊണ്ടുപോയി വെച്ചിട്ട് ദൂരെ നിന്ന് വെള്ളം അടിച്ച് അങ്ങനെ കൊണ്ടുപോയിട്ട് മറവ് ചെയ്തു കളഞ്ഞു. ദുനിയാവിലുള്ള അന്ത്യം ആ നിലക്കാണ്. ആഹ്റത്തിലും അവർക്ക് നിന്ദ്യമായ ശിക്ഷയാണ്. അബൂജഹലിന്റെ അന്ത്യവും അതേപ്രകാരം തന്നെയാണ്. പുന്നാര നബിതങ്ങൾ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ള, വളരെ കൂടുതൽ പ്രയാസപ്പെടുത്തിയ അംറു ബിൻ ഹിഷാം എന്ന് പറയുന്ന അബൂജഹൽ, വിവരക്കേടിന്റെ പിതാവെന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ആ മനുഷ്യൻ, ബദറിന്റെ രണഭൂമിയിൽ മുആദ് മുഅബ്ബിദ് എന്ന് പറയുന്ന രണ്ട് സഹോദരന്മാർ, ഇബ്നു അഫ്രാഇന്റെ മക്കളാകുന്ന മുആദ് ഇബ്നു അഫ്രാഉം മുഅബ്ബിദ് ഇബ്നു അഫ്രാഉം, രണ്ട് കൊച്ചു പയ്യന്മാരാണ്. അതാ അബൂജഹലിനെ വെട്ടിവീഴ്ത്തുന്നു. നബി ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ബദറിലെ സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ, ഇതാ ഹദാ മുസ്റുൽ ഫുലാൻ, ഹദാ മുസ്റുൽ ഫുലാൻ, ഹദാ മുസ്റുൽ ഫുലാൻ, അബൂജഹൽ ഇവിടെ മരിച്ചു വീഴും, ഉഴുത്തുബത്ത് ഇവിടെ, ഷേബത്ത് ഇവിടെ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതേ പ്രകാരത്തിൽ തന്നെ വളരെ നിന്ദ്യമായിട്ട് അവർ മരിച്ചു. നബി ഞങ്ങളെ കളിയാക്കി, കൂക്കി വിളിച്ചു. നബി ഞങ്ങളെക്കുറിച്ച് സാഹിർ എന്ന് പറഞ്ഞവര്, നബി ഞങ്ങളെക്കുറിച്ച് ഭ്രാന്തനെന്ന് പറഞ്ഞവ, വലീദ് ഇബ്നു മുഗീറത്ത്, അല്ലാഹു തആല അവനെ വളരെ കൂടുതൽ ആക്ഷേപിച്ചു. ഹമ്മാസിൻ മശ്ശാഇൻ ബിനമീം മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ നസീം ഉതുല്ലിൻ ബഅദ ദാലിക സനീം അൻകാന ദാ മാലിൻ വബനീൻ. വലീദ് ഇബ്നു മുഗീറത്തിനെ പറ്റി ഖുർആൻ ആക്ഷേപിച്ചു. എന്തുമാത്രം പറഞ്ഞു, നമീമത്തുമായി നടക്കുന്ന ആ മനുഷ്യൻ എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും പ്രതിരോധിക്കുന്ന മുടക്കുന്ന മനുഷ്യൻ, നല്ലതിനെ മുടക്കുന്ന മനുഷ്യൻ, അതിരലംഘിച്ചു പോകുന്നുണ്ട് കേട്ടോ, സൂക്ഷിക്കണം. അതിരലംഘിക്കുന്ന മനുഷ്യൻ, കുറ്റങ്ങളുടെ കൂമ്പാരം പേറി നടക്കുന്ന മനുഷ്യൻ, ഓരോന്ന് ഓരോന്ന് അവനെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോ അവൻ ഇങ്ങനെ കേട്ട് 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 നിന്ന് അവസാനം
ഉതുല്ലിം ബഅദ ദാലിക സനീം ജാര സന്താനമാണവൻ എന്ന് ഖുർആൻ അങ്ങ് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. അങ്ങനെ അവന്റെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് അവൻ ചോദിച്ചു, അങ്ങനെ പറഞ്ഞല്ലോ ഖുർആൻ, അതുള്ളതാണോ? അമ്മ സ്വകാര്യത്തിൽ പറഞ്ഞു കൊടുത്തു, അതെ ജാരസന്താനമാണ്. അങ്ങനെ അള്ളാഹുവിൻ റസൂലിനെ ആരെല്ലാം ലോകത്ത് നിന്ദ്യമാക്കിയിട്ടുണ്ടോ, പരിഹസിച്ചിട്ടുണ്ടോ, അവരെല്ലാം ജീവിതത്തിലുടനീളം അത് അനുഭവിക്കുകയും അവർക്ക് അതേ രൂപത്തിൽ തന്നെ ഏറ്റവും മോശമായ ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നൽകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞു, ഇങ്ങോട്ട് ചെയ്തവരോട് അങ്ങോട്ട് യാതൊരു പകയും കാണിച്ചിട്ടില്ല. അവിടുത്തെ ശരീരത്തിൽ കല്ലെറിഞ്ഞ് മുറിവ് പറ്റിയപ്പോ വിധങ്ങളെ നല്ല തുടച്ചിട്ട് ഭൂമിയിൽ വീഴാൻ അനുവദിച്ചില്ല. കാരണം എന്താ? ഭൂമിയിൽ വീണാൽ ഭൂമി കോപിക്കും, അതുകൊണ്ട് ആർക്കും ഒന്നും പറ്റാൻ പാടില്ല എന്ന് കരുതി. ഇന്നലെ ഞാൻ പറഞ്ഞൊരു സംഭവത്തിൽ ചെറിയൊരു ചരിത്രം, സുമാമത്ത് ഇബ്നു ഖുസാൽ എന്ന് പറയുന്ന യമാമയുടെ നായകന്റെ ചരിത്രം ഞാൻ ഇന്നലെ പറഞ്ഞപ്പോ ഉമൈർ ഇബ്നു വഹബിന്റെ ചരിത്രത്തുമായിട്ട് അത് മിക്സ്ഡ് ആയി. സുമാമത്ത് ഇബ്നു ഖുസാൽ എന്ന് പറയുന്ന യമാമയുടെ തലവൻ, അയാളാണ് 12 സ്വഹാബത്തിനെ കൊന്നിട്ട് വാളിന്റെ മുനയിൽ തൂക്കിയ ആൾ. അയാളാണ് നബിതങ്ങൾ ആരെങ്കിലും കൊന്നാൽ അവർക്ക് 100 ഒട്ടകം കൊടുക്കാം എന്ന് ഇനാം പ്രഖ്യാപിച്ച ആൾ. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു സുമാമത്തിന് പിടിച്ചുകൊണ്ടുവരുന്നു. വളരെ കൂടുതൽ മൽപ്പിടുത്തം നടത്തിയിട്ടാണ് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹുവിനെ കൊണ്ടുവരുന്നത്. ആരാണ് നിങ്ങൾക്കറിയാമല്ലോ ഖാലിദ് ഇബ്നുൽ വലീദ്? പുന്നാര നബിതങ്ങളുടെ ഷെയറെ മുബാറക്ക് സൂക്ഷിച്ചിട്ട് മഹത്വം നേടിയ മഹാനാണ്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹുവിനെ പങ്കെടുത്ത മുഴുവൻ സമരങ്ങളിലും വിജയം വരിച്ചിട്ടുണ്ട്. ഒരൊറ്റ സ്ഥലത്തും പരാജയം പറ്റിയിട്ടില്ല. ഒരിക്കൽ മഹാനവറുകൾ ഘോരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ, ശക്തമായ വെട്ടും തട്ടും നടന്നുകൊണ്ടിരിക്കുമ്പോ, കുതിരപ്പുറത്തുനിന്ന് താഴെയിറങ്ങിയിട്ട് തന്റെ തൊപ്പി തരയുകയാണ്. കൂടെയുള്ളവര് ചോദിച്ചു, ഓ ഇപ്പോഴാ തൊപ്പി തരയുന്നത്? അതിശക്തമായ ഘോരഘോര യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ ഇറങ്ങിയിട്ട് തൊപ്പി തരയാണ്, പോണ വഴിക്ക് പോകട്ടെ. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു പറഞ്ഞു, ആ തൊപ്പിയല്ല, തൊപ്പിയല്ല, ആ തൊപ്പിയിൽ ഞാൻ തുന്നിപ്പിടിപ്പിച്ച പുന്നാര നബിതങ്ങളുടെ തിരുകേശമുണ്ട്, ഷെയറെ മുബാറക്കുണ്ട്, അതാണ് എന്നെ ആകുല എന്നെ ആകുലനാക്കുന്നത്. ആ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ആ ബറക്കത്ത് കൊണ്ടാണ് എല്ലാ സമരങ്ങളിലും ഞാൻ വിജയം വരിച്ചിട്ടുള്ളത്. ആ ഖാലിദാണ് സുമാമത്ത് ഇബ്നു ഖുസാലിനെ പിടിച്ചുകൊണ്ടുവരുന്നത്, പുന്നാര നബിതങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. നോക്കൂ സഹോദരന്മാരെ, ഇന്നത്തെ യുഗത്തിൽ ആധുനിക യുദ്ധ ചരിത്രത്തിലാണെങ്കിൽ ഏത് രൂപത്തിലായിരിക്കും പ്രതികരിക്കുക? അങ്ങനെ ഒരു മനുഷ്യൻ കടന്നു വരാൻ തന്നെ അനുവദിക്കൂല. വഴിയിൽ വെച്ച് തന്നെ അയാളുടെ തലയെടുത്ത് കളയും, കണ്ടാൽ ഉടൻ തന്നെ ഷൂട്ട് ചെയ്യും. ഗോണ്ടനാമോയിലും ഇറാഖിന്റെ തടവറകളിലും സിയോണിസ്റ്റുകൾ കാട്ടിക്കൂട്ടിയ പ്രവർത്തനങ്ങൾ എന്താണ്? ലോകത്ത് തുല്യതയില്ലാത്ത സംഭവങ്ങളല്ലേ? അവർ പാഠം ഉൾക്കൊള്ളട്ടെ. 12 സ്വഹാബത്തിന്റെ തലവെട്ടി വാൾമുനയിൽ നിർത്തിയിട്ട് പരിഹസിച്ച ആ മനുഷ്യൻ, നബിതങ്ങളെ കൊല്ലാൻ 100 ഒട്ടകത്തെ പ്രഖ്യാപിച്ച മനുഷ്യൻ, അയാളേതാ പിടിച്ചുകൊണ്ടുവന്നിട്ട് അറസ്റ്റ് ചെയ്യുന്നു. പള്ളിയിലെ തൂണിനോട് കൂട്ടി കെട്ടിയിട്ട് അന്നത്തെ അറസ്റ്റ് അതാണ്. നബിതങ്ങൾ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, അയാള് രാജാവാണ്, ഗോത്രത്തലവനാണ്, അതുകൊണ്ട് നല്ല പാലും തേനും നല്ല ഭക്ഷണമൊക്കെ കൊടുക്കണം. അത് ഒരു ദിവസം വിശ്രമിക്കാൻ കൊടുത്തു. രണ്ടാമത്തെ ദിവസം നബിതങ്ങളെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തിട്ട് യാതൊരു കൂസലുമില്ല. വളരെ ക്ഷണിഷമായിട്ട് പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടത്? സമ്പത്ത് വേണോ? എന്റെ സമ്പത്ത് എടുത്തു. രക്തം വേണോ? എന്ന് കൊന്നോ. എന്റെ ആദർശത്തിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. എന്താണ് ആ മനുഷ്യന്റെ ആ ആക്രോശം? ഇങ്ങനെ പിടിച്ചുകൊണ്ടുവന്ന് ഇത്രയും ഉമർ ഖത്താബ് തങ്ങളും അലി റളിയല്ലാഹുവൊക്കെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് ഓർഡർ കിട്ടിയാൽ ഉടനെ ശരിയാക്കാൻ വേണ്ടി. നബിതങ്ങൾ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, ഇന്ന് അവിടെ നിൽക്കട്ടെ, ഒന്നും കൂടെ വെള്ളം കൊടുക്കും. നല്ല ഭക്ഷണം കൊടുത്തു, നല്ല സ്വീകരണം കൊടുത്തു, അന്നും നിർത്തി. മൂന്നാമത്തെ ദിവസം വീണ്ടും ചോദ്യം ചെയ്യുന്നു.
മൂന്നാമത്തെ ദിവസം പറഞ്ഞെന്താ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എന്റെ നിലപാട് ഞാൻ വ്യക്തമാക്കി, ഇനിയും എന്നെ ബുദ്ധിമുട്ടിക്കണോ? അതുകൊണ്ട് എന്നെ വേണ്ടത് ചെയ്തോ, എന്നെ കൊന്നുകളയൂ എന്ന് പറഞ്ഞു. നിവേദനങ്ങൾ പറഞ്ഞു, ഇയാള് നന്നാവില്ല, ഇയാള് പോയി നന്നാവില്ല എന്നല്ല, ഇയാള് മടങ്ങുന്ന പോലുമില്ല, പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഏയ്, അവന് വിടാൻ പറ്റൂല, ആരെങ്കിലും വിടുവോ? വിടുവോ? സ്വഹാബത്ത് എല്ലാവരും വിടാൻ പറ്റില്ല. അന മുഹമ്മദുർ റസൂലുള്ളാഹി, വിട്ടേക്കോ, അവന് വിട്ടേക്കോ, അയച്ചു വിട്ടേക്കോ, പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. സുമാമത്ത് ഇറങ്ങി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് ആ മനുഷ്യന്റെ മനസ്സങ്ങ് മാറി. ഇവിടുന്നാണ് ഞാൻ വരുന്നത്, ഏതൊരു മനുഷ്യന്റെ അടുത്തു നിന്നാണ് ഞാൻ വരുന്നത്, ഇത്ര ക്രൂരമായ കൃത്യം ചെയ്ത്, ഇത്ര വലിയ അക്രമങ്ങൾ ചെയ്ത് മാത്രമല്ല, എന്നിട്ട് മുന്നിൽ പിടിച്ചുകൊണ്ട് വന്നിട്ടും ആക്രോശത്തോടെ സംസാരിച്ച എന്നെ നിർദാക്ഷിണ്യം, എന്നെ ഇതാ ദേവ് കാണിച്ചുകൊണ്ട് വിട്ടയച്ചൊരു പ്രവാചകൻ, എന്തൊരു മഹാനാണവർ. ഉടനെ തന്നെ അതാ കുളിച്ചു മാറ്റിയിട്ട് പള്ളിയിലേക്ക് വരുന്നു. ഇലാ ഹളറത്തി റസൂലില്ലാഹി, ഞങ്ങളെ പിടിച്ച് ചുംബിക്കുന്നു, ഇസ്ലാമിലേക്ക് വരുന്നു. അങ്ങനെ അദ്ദേഹം ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഒരു പ്രബോധക പ്രവർത്തകനായി മാറുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ സ്വഹാബത്ത് സ്നേഹിച്ചിട്ട് സ്വന്തം വീടൊഴിവാക്കിയിട്ട് അവർക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. നബിതങ്ങളെ വിശ്വസിച്ചതുകൊണ്ട് വീട്ടിലാരും അംഗീകരിക്കാതെ വീടിറങ്ങി പോകേണ്ടി വന്നവരുണ്ട്. സമ്പത്ത് മുഴുവനും മക്കയിലിട്ടേച്ച് മദീനയിലേക്ക് പലായനം ചെയ്ത മുഹാജിറുകളാകുന്ന സ്വഹാബത്ത് എത്രയേറെ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നവരുണ്ട്. വളരെ കൂടുതൽ പ്രയാസങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട്. നോക്കൂ സഹോദരന്മാരെ, അതാ ഉഹദിന്റെ രണാങ്കണത്തിൽ തന്നെ അബൂ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു, നേരത്തെ ഞാൻ പറഞ്ഞ നബിതങ്ങളുടെ നെറ്റിത്തടത്തിൽ അമ്പിന്റെ കഷ്ണം പല്ലുകൊണ്ട് കടിച്ചു പറിച്ചെടുത്ത മഹാൻ അബൂ ഉബൈദത്ത് ഇങ്ങനെ നടക്കുമ്പോഴേ അതാ അവിടെ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. ഐന മുഹമ്മദ് എന്ന് ചോദിച്ചിട്ടൊരു മനുഷ്യൻ വരുന്നു. അബൂ ഉബൈദത്ത് ഒന്ന് കണ്ടപ്പം മാറി നിന്നു, വീണ്ടും കേട്ടു, വീണ്ടും ഒന്ന് മാറി നിന്നു. മൂന്നാമത്തെ ഒരൊറ്റ ശബ്ദവും കേട്ടപ്പോ അബൂ ഉബൈദത്ത് ചാടിയിട്ട് ആ മനുഷ്യന്റെ ശിരഛേദം ചെയ്തുകൊണ്ട് അതാ വാളിന്റെ തലയിലാക്കി നബിതങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നു. നബിയേ, ഇതെന്റെ പിതാവിന്റെ തലയാണ്. സ്വന്തം പിതാവിന്റെ തല ഛേദിച്ചു കൊണ്ടുവരുന്നു. വല്ലാത്തൊരവസ്ഥയായി പോയി. നബിതങ്ങളുടെ ദ്രോഹിച്ചതിന്റെ പേരിൽ പിതാവിന്റെ തലയെടുക്കേണ്ടിയിരുന്നു, ഇത്രയൊക്കെ വേണ്ടിയിരുന്നു എന്ന് ചിന്തിച്ചു. ആ സമയത്താണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ആയത്ത് ഇറക്കുന്നത്, ലാ തുജിദു ഖൗമൻ യുവാദൂന മൻ ഹാദല്ലാഹ വറസൂലഹ വലൗ കാനു അബാഅഹും ഔ അഖ്വാനഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ. അള്ളാഹുവിന്റെ റസൂലിനോട് വിരോധം കാണിക്കുന്നവരോട് മഹബ്ബത്ത് വെക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ സാധിക്കില്ല. അതവരുടെ പിതാക്കന്മാരായാലും മക്കളായിരുന്നാലും സഹോദരന്മാരായിരുന്നാലും ആ കുടുംബത്തോട് ബന്ധം കാണിക്കുക എന്ന് പറഞ്ഞൊരു വിഷയം ആദർശത്തിന്റെ വിഷയത്തിലില്ല. പൊന്നാര നബിതങ്ങളോടുള്ള സ്നേഹമാണ്. നബിതങ്ങൾ ലോകത്ത് സമാധാനമാണല്ലോ പഠിപ്പിച്ചിട്ടുള്ളത്. നിബിതങ്ങൾ അയൽവക്കക്കാരനെ സ്നേഹിക്കാനാണല്ലോ പഠിപ്പിച്ചിട്ടുള്ളത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറു നിറച്ച് ഉണ്ണാൻ പാടില്ലെന്ന് പഠിപ്പിച്ച നിബിതങ്ങൾ അങ്ങ് വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ പടയങ്കി ഒരു യഹൂദിയുടെ കയ്യിൽ പണയം വെച്ചിട്ടുണ്ടായിരുന്ന അവസ്ഥയുണ്ടായിരുന്നുവെങ്കിൽ നിബിതങ്ങൾ ഒരിക്കലും തന്നെ ശത്രു സംഹാരം നടത്തിയിട്ടില്ല. യഹൂദികൾക്ക് ജീവിക്കാൻ മക്കയിലും മദീനയിലും അനുവാദം കൊടുത്തിരുന്നുവെങ്കിൽ, നസറാനികൾക്ക് ജീവിക്കാൻ ആ രാജ്യത്ത് അനുവാദം കൊടുത്തിരുന്നുവെങ്കിൽ, അധികാരത്തിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും നശിപ്പിക്കുക എന്നൊരു സമ്പ്രദായം മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. സ്നേഹവും സമാധാനവുമാണ് ലോകത്ത് പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ആ നബിയോടുള്ള മഹബ്ബത്ത് കാരണം, ആ നബിയിലുള്ള വിശ്വാസം കാരണം, ആ നബിയിലുള്ള സ്നേഹം കാരണം, ആ നബിയുടെ സുന്നത്തുകൾ ഓരോന്നായി പിൻപറ്റാനും ആ നബിയെ വാണോളം പുകഴ്ത്താനും
ആ നബിയുടെ മഹത്വങ്ങൾ പഠിക്കാനും അവരെ പിൻപറ്റാനും ആ സ്നേഹം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ജീവിതാവസാനം വരെ ജീവിക്കാനുമുള്ള ആ ശ്രമമാണ് മനുഷ്യൻ. സ്വഹാബത്തെ കിറാം നബി തങ്ങളെ കണ്ടിരുന്നത് എല്ലാറ്റിനും പരിഹാരമായിട്ടാണ്. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും നബി തങ്ങളെ ജീവിതത്തിലെ എല്ലാറ്റിനും പരിഹാരമായിട്ടാണ് കണ്ടത്. മക്കളില്ലാത്തവർ വരുന്ന നബി തങ്ങളുടെ അടുത്തേക്കാണ്, നബിയെ എനിക്ക് മക്കൾ വേണം, സന്താനമില്ല, സന്താനം വേണം, വിവാഹം കഴിക്കാൻ സാധിക്കാത്ത സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്നവൻ ഓടി വരുന്നു, നബിയെ എനിക്കൊരു കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, എന്നെ സഹായിക്കണം. നബി തങ്ങൾ അവരെയും സഹായിക്കുന്നു. വീടില്ലാത്തവരും വരുന്നു, നബി തങ്ങൾ അവരെയും സഹായിക്കുന്നു. കണ്ണുപൊട്ടിയവനും വരുന്നു, നബി തങ്ങൾ ആ കണ്ണ് തിരിച്ചു കൊടുക്കുന്നു. നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട കരങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയ കണ്ണുകളെ തിരിച്ചു നൽകുന്നു. ചെങ്കണ്ണു പിടിച്ചവർക്ക് രോഗം മാറ്റിക്കൊടുക്കുന്നു. കണ്ണ് പറഞ്ഞു വീഴുന്നവരുടെ കണ്ണെടുത്തുകൊണ്ട് നബി തങ്ങൾ ആ കുഴിയിൽ തന്നെ വെച്ച് അവിടുത്തെ ആ ലുആബ് ഷരീഫ് പുരട്ടിയിട്ടത് ആ കണ്ണ് സുഖമാക്കി കൊടുക്കുന്നു. കാലിന് വെട്ടേറ്റ മനുഷ്യൻ എല്ലുപൊട്ടിയിട്ട് നബി തങ്ങളുടെ അടുത്ത് കോടി വരുന്ന നബിയെ, എന്റെ കാല് പൊട്ടിയിരിക്കുന്നു, എല്ലു പൊട്ടിയിരിക്കുന്നു, സുഖമാക്കി തരണം. നബി തങ്ങൾ മന്ത്രിച്ചൂതുന്നു, കാലിന്റെ രോഗം സുഖമാകുന്നു. വയറുവേദനയുള്ളവനും ഓടി വരുന്നത് നബി തങ്ങളുടെ അടുത്തേക്കാണ്. വെള്ളമില്ലാതെ വിഷമിക്കുന്നവർ നബി തങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നു. ചെറുപ്പകാലത്ത് തന്നെ അങ്ങനെയാണ്. മക്കാര് നബി തങ്ങളുടെ ചെറുപ്പകാലത്ത് മഴയില്ലാതെ വരുമ്പോ പുന്നാരമിതങ്ങളുടെ പൂമുഖം വാനലോകത്തേക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ മഴ പെയ്യുന്നു. പുന്നാര നബിതങ്ങളുടെ പൂമുഖം വാനത്തേക്ക് കാണിച്ചാൽ ആ സമയത്ത് മഴ പെയ്യുമായിരുന്നു. ബീവി ആയിഷ റളിയല്ലാഹു അൻഹായോട് മഴയില്ലാത്ത കാര്യം പറഞ്ഞപ്പോ ആയിഷ ബീവി പറഞ്ഞത്, അതാ മച്ചൊന്ന് നീക്കിയിട്ട് നബിതങ്ങളുടെ ജാറത്തിന്റെ മുകൾ ഭാഗം തുറന്നിട്ട് അവിടുത്തെ മഖ്ബറയുടെ മൂട് ബന്ധിച്ചിട്ട് മേൽപോട്ടൊന്ന് കാണിച്ചു കൊടുക്കുക, ഖബർ ആകാശം കാണട്ടെ. എന്നിട്ട് മഴ വർഷിക്കുന്നു. നബിതങ്ങളുടെ ഹയാത്ത് കാലത്ത് സ്വഹാബത്ത് ഓടി വരുന്ന ഒരിക്കൽ സ്വഹാബത്ത് നബിതങ്ങൾ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അറാബി വന്നുകൊണ്ട് നബിതങ്ങളോട് പറയുന്നു, നബിയെ അത്തൈനാക വൽഅദ്റാഉ തുദ്മീ ലബാനഹ വഖദ് ശൂഗിലത് ഉമ്മു സബീ അനി ത്ഫലി. وألقى بكفيه الصبي استكانة من الجوع خوفا ما يمر وما يغلي. നബിയെ, വെള്ളം കുടിക്കാനില്ലാതെ ഞങ്ങൾ വളരെ വിഷമത്തിലാണ്. ഉമ്മമാർക്ക് വെള്ളം കുടിക്കാനില്ലാത്തതിന്റെ പേരിൽ മുലപ്പാല് പോലും വറ്റിപ്പോയിട്ട് മുലപ്പാലിന് പകരം രക്തമാണ് ചുരത്തുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെപ്പോലും അവർ മറന്ന് ഇട്ടേച്ചു പോകുന്നു, പുറത്തേക്ക് വലിച്ചെറിയുന്നൊരവസ്ഥയുണ്ട് നബിയെ. കന്നുകാലികൾ ചത്തുപോകാൻ തുടങ്ങിയിരിക്കുന്നു നബിയെ. കൃഷി മുഴുവനും നശിച്ചു പോയിരിക്കുന്നു നബിയെ. അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ വേണം. ഫലൈസലന ഇല്ല ഇലൈക ഫിറാറുന വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇല റുസുലീ. അംബിയാക്കന്മാരുടെ അടുത്തേക്കല്ലാതെ, പ്രവാചകന്മാരുടെ അടുത്തേക്കല്ലാതെ പ്രജകൾക്ക് എങ്ങോട്ടാണ് ഓടിപ്പോകാനുള്ളത്? അങ്ങയുടെ സമീപത്തല്ലാതെ മറ്റൊരു സ്ഥലത്തും ഞങ്ങൾക്ക് വരാനില്ല. അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണം നബിയെ, ഞങ്ങൾക്ക് മഴ വേണം നബിയേ. നബിതങ്ങൾ ഉടനെ തന്നെ ദുആ ചെയ്യുന്നു. നബിതങ്ങൾ ഉടനെ തന്നെ അള്ളാഹുവിനോട് പറയുന്നു, അല്ലാഹു മസ്കനുൽ ഗൈസ് വലാ തജഅൽനാ മിനൽ ഖാനിതീൻ. ദുആ കഴിയുന്നതേയുള്ളൂ. ആകാശത്തു നിന്ന് മഴ വർഷിക്കുന്നു. എല്ലാവരും മഴ കൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ആ മഴ തുടർന്നു, നന്നായി മഴ പെയ്തു.
നാളെയും തുടർന്നു മറ്റന്നാളും തുടർന്നു തുടർന്നുകൊണ്ടേ ഇരുന്നു. അടുത്ത വെള്ളിയാഴ്ച ഖുത്ബയോദാ നിന്ന സമയത്ത് ആ മനുഷ്യൻ തന്നെ ജംഗലി മനുഷ്യൻ ഓടിവരുന്നു. നബിതങ്ങളോട് പറയുന്ന നബിയെ മതി മതി മതി, ധാരാളമായി പോയി, ബാക്കിയുള്ള കന്നുകാലികളും കൂടെ മഴ പെയ്തിട്ട് ഒലിച്ചു പോകാൻ തുടങ്ങി. സംഭരിച്ച ധാന്യങ്ങൾ അതും മഴവെള്ളം കാരണം ഒലിച്ചു പോവുകയാണ്. അതുകൊണ്ടൊന്ന് നിർത്തിത്തരണം. നബിതങ്ങൾ ആകാശത്തേക്ക് കൈയുയർത്തി, വട്ടം കാണിച്ചു, മഴ ദൂരോട്ട് ദൂരോട്ട് പോകട്ടെ, ഞങ്ങൾക്ക് തൽക്കാലം മതി. മഴ വേണ്ട എന്ന് ദുആ ചെയ്യരുത്. എത്ര മഴ വർദ്ധിച്ചാലും മഴ വേണ്ട എന്ന് ദുആ ചെയ്യരുത്. അതാണ് നബിങ്ങളെ പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ റഹ്മത്താണ്. അപ്പൊ അള്ളാഹുവിനോട് ദുആ ചെയ്യാം, തൽക്കാലം ഇവിടെ വേണ്ട, കുറച്ച് ചുറ്റും ആയിക്കോട്ടെ. അങ്ങനെ കാട്ടിലും മറ്റുമൊക്കെ മഴ പെയ്തിട്ട് നാട്ടിൽ വെള്ളം വേണമെങ്കിൽ കാട്ടിലും മഴ പെയ്യണം. എല്ലാ സ്ഥലത്തും മഴ വേണ്ട എന്നല്ല. ഹവാലൈന വല അലൈന, ബാദിയത്തിലും ഔക്കാമിലും വാദികളിലും വാലികളിലും മൗണ്ടനുകളിലും മഴ വർഷിക്കട്ടെ എന്ന് പറഞ്ഞു വാഴിച്ചു. മഴ ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും നിബിധങ്ങളിലേക്കാണ് അവർ ഓടി വന്നിരുന്നത്. അവിടുത്തെ ആ ഭൗതിക ജീവിതത്തിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ വിട പറഞ്ഞതിന് ശേഷവും സ്വഹാബത്തിന് പിന്നെ ഒരു പ്രശ്നവുമില്ല. അതേ രൂപത്തിൽ തന്നെ അവർ കണ്ടിരുന്നു. വന്ന് പറയും, ഖബറിന്റെ അടുത്ത് വന്ന് പറയും. ഉദ്ഘാടന പ്രസംഗത്തിൽ ഉസ്താദ് സൂചിപ്പിച്ചില്ലേ, ഖബറിന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് ദോഷം പൊറുപ്പിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വലൗ അന്നഹും ഇള്ളലമു അൻഫുസഹും جاءوك فاستغفر الله واستغفر لهم الرسول لوجد الله توابا رحيما. പാപങ്ങൾ ചെയ്ത മനുഷ്യർ ഈ ഖബറിന്റെ അടുത്ത് വന്ന് അവർ പാപം പൊറുപ്പിച്ചാൽ, പാപങ്ങൾ ചെയ്ത മനുഷ്യർ നബിതങ്ങളുടെ സമീപത്ത് വന്നിട്ട് അവർ പൊറുക്കലിനെ തേടിയാൽ, നബിതങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയും അല്ലാഹു തആല ആ ദോഷം പൊറുത്തു കൊടുക്കുകയും ചെയ്യും. ജീവിതകാലത്തേക്ക് മാത്രമാണോ ഈ ആയത്ത്? അല്ല എന്നാണ് ചരിത്രം തെളിയിക്കുന്നത്. മുഫസ്സിറുകൾ പറയുന്നത് അതാണ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം നബവി തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട്, മറ്റു പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി തങ്ങളുടെ വിയോഗത്തിന് ശേഷം തന്നെ അവിടുത്തെ ജാറത്തിൽ വന്നിരിക്കാറുണ്ട് ചിലർ. വിഷമുണ്ടാകുമ്പോ പ്രയാസമുണ്ടാകുമ്പോ ജാറത്ത് ചെന്ന് ഇങ്ങനെ ഇരിക്കും. അവിടുന്ന് കാര്യങ്ങൾ പറയും, അവിടുന്ന് ഫുയൂദാത്ത് ബറക്കാത്തുകൾ ലഭിക്കും. അഥബി എന്ന് പറയുന്നൊരു മനുഷ്യൻ ജാറത്തിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് മറ്റൊരാൾ വരുന്നത്. ഒരാൾ വന്നുകൊണ്ട് അയാൾ പറയുന്നു, യാ നബിയല്ലാ, ഓ പുന്നാര നബിയായിട്ടുള്ളവരെ, ഞാനിതാ വന്നിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കലാമ്, അള്ളാഹുവിന്റെ വചനങ്ങൾ അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട് നബിയെ. ആ ഖുർആനിൽ ഇങ്ങനെ ഒരായത്ത് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് നബിയെ. വല്ല പാപവും ചെയ്ത് അങ്ങയുടെ സമീപത്ത് വന്ന് പൊറുക്കലിനെ തേടിയാൽ അങ്ങ് പൊറുക്കലിനെ തേടി പൊറുപ്പിക്കുമെന്ന് ഖുർആനിലുണ്ടല്ലോ. നബിയെ വലു അന്നഹും മല്ലമൂജ എന്ന ആയത്തോതിയിട്ട് അയാൾ പറഞ്ഞു, അങ്ങനെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജിഅതു മുസ്തഷ്ഫിഅൻ വ മുസ്തഗ്ഫിറൻ ബിക യാ റസൂലല്ലാ, അങ്ങയോട് പാപം പൊറുപ്പിക്കാൻ വേണ്ടി ഷഫാഅത്ത് തേടിക്കൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു. എന്നിട്ട് അയാൾ ഒരു കവിത പാടി, യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഅ്ളുമുഹു فطاب من طيبهن القاع والأكم نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت الشفيع التي أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم وصاحبك فلا انساهما ابدا من السلام عليهم ما جرى القلم
ആദ്യത്തെ രണ്ടു വരികൾ സ്വർണലിപിയിൽ എഴുതപ്പെട്ടത് ഇന്നും മദീന ഷരീഫിൽ പോകുന്നവർക്ക് കാണാൻ സാധിക്കും. മുവാജഹത്തു ഷരീഫിൽ നടുക്ക് കാണുന്ന രണ്ട് തൂണിന്റെ മുകളിൽ സ്വർണലിപികളിൽ എഴുതപ്പെട്ടിട്ടുണ്ട് യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇഅമുഹു. ഈ ഖാ എന്ന പ്രദേശത്ത് അന്തിയുറങ്ങുന്ന പുന്നാര നബിയേ, ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ആ ഖബർ ഷരീഫിൽ അവിടെയാണ് ലോകത്തിന് അഭിജാത്യം ലഭിക്കുന്നത്, അവിടെയാണ് ലോകത്തിന് സൗരഭ്യം ലഭിക്കുന്നത്, അവിടെയാണ് ലോകത്തിന് ഔദാര്യം ലഭിക്കുന്നത്, കറം ലഭിക്കുന്നത്. ആ പുന്നാര ഭൂമിയിൽ ലോകത്ത് ഏറ്റവും ഷറഫാക്കപ്പെട്ട ആ പുണ്യമാക്കപ്പെട്ട സ്ഥലത്ത് അന്തിയുറങ്ങുന്ന നബിയേ, നഫ്സിൽ ഫിദാഉ നഫ്സിൽ ഫിദാഉ ലിഖബ്രിൻ അൻത സാകിനുഹു. എന്റെ ശരീരം അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിതമാണ്, രക്തം വേണോ രക്തമിതാ, എന്റെ ശരീരം ഞാൻ അങ്ങയ്ക്ക് തന്നിരിക്കുന്നു, എന്റെ നെഞ്ചകം എന്റെ ശരീരം എന്റെ രക്തം എല്ലാം അങ്ങയ്ക്ക് തണ്ടമാണ് നബിയേ, അവിടുത്തെ ആദർശത്തിന് വേണ്ടിയുള്ളതാണ് നബിയേ, അതുകൊണ്ട് എന്റെ പാപങ്ങൾ പൊറുപ്പിക്കണം നബിയേ. അന്ത ശഫീഉ അല്ലദി തുർജ ശഫാഅതുഹു അല സിറാത് ഇദാ മാ സല്ലത്തിൽ ഖദമു. സിറാത്ത് കടക്കുമ്പോ കാലിടറിപ്പോയാൽ അവിടുത്തെ കൈ പിടിക്കുന്ന ആ ഷഫിയാണ് നബിയേ. വസാഹിബാക അങ്ങയുടെ രണ്ട് സുഹൃത്തുക്കൾ ചാരത്തിരിക്കുന്ന അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാ, അവരെയും മറക്കുന്നില്ല, അവർക്കും സലാം പറഞ്ഞ് ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം തടിയെടുക്കുന്നു. അറബിയാണ്, അറബികളുടെ സംസാരത്തിന്റെ ശൈലി അങ്ങനെ ആയിരിക്കും, വന്നു പറഞ്ഞ് അങ്ങനെയായിട്ട് പോവുക ചെയ്യാം. അവർക്ക് ആ ഒരു ഗ്രാമീണന്റെ അവസ്ഥ ഉണ്ടാകും. ജാറത്തിലിരുന്ന അതബി പറയുന്നു, എനിക്കൊരൽപ്പം കഴിഞ്ഞപ്പോ ചെറിയൊരു ഉറക്കം വരുന്നു, പുന്നാര നബിതങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കാണുന്നു. നബിതങ്ങൾ എന്നോട് പറയുന്നു, ഓടിച്ചല്ലേ അറബി, എവിടെ പോയി നോക്ക്, അവനോട് പറയാം അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ട് പാപം പൊറുപ്പിക്കാൻ, ദോഷം പൊറുപ്പിക്കാൻ മദീന ഷരീഫിൽ സിയാറത്ത് ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മദീനയിൽ പോകാൻ ആഗ്രഹിക്കാത്തവരാരാ ഉള്ളത്? മദീന ഷരീഫിൽ ഒരിടമുണ്ട്, മാ ബൈന ഖബ്രി വ മിംബരി റൗദത്തുൻ മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ചെന്നിരിക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളൊന്ന് കൈപൊക്ക് കാണട്ടെ. ആരുല്ല, എന്നാൽ നിങ്ങൾക്ക് പറ്റിയൊരു സ്ഥലമുണ്ട്, പള്ളിയിൽ വെള്ളിയാഴ്ച ജുമാന്റെ ശേഷം ഉസ്താദ് പ്രസംഗിക്കുമ്പോ അവിടെ ഇരുന്നാൽ മതി, വരാന്റെ ക്ലാസ് ഉണ്ടാകുമ്പോ അവിടെ ചെന്നിരുന്നാൽ മതി, ഇൽമിന്റെ മജ്ലിസുകളിൽ ഇരുന്നാൽ അതെ മദീനയിലുള്ള ആ പുണ്യം ഇൽമിന്റെ മജ്ലിസിലും കിട്ടുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി. അപ്പൊ ഇനി കാശ് മുടക്കേണ്ട കാര്യമില്ല, പ്രയാസപ്പെടേണ്ട കാര്യവും ഇല്ല. എന്നാൽ മദീന ഷെരീഫിൽ എത്തുന്നത് പുന്നാര നബിതങ്ങളുടെ അടുത്ത് എത്തിച്ചേരാൻ വേണ്ടിയാണ്, പള്ളിയിൽ പോകാനല്ല, മസ്ജിദിലെത്താനല്ല. മസ്ജിദിന്റെ പുണ്യമുണ്ട്, അതിനെക്കാളും പുണ്യം മക്കയിലില്ലേ, മക്കയിലത്തെ പള്ളിക്ക് അതിനെക്കാളും പുണ്യമില്ലേ, പിന്നെ എന്തിനാണ് പോകുന്നത്? അത് മുത്തുനബിയുടെ ചാരത്തിരിക്കാൻ, അവിടുന്ന് ദോഷം പൊറുപ്പിക്കാൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മഹബത്തുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്, ആർക്കാ മഹബത്തുള്ളത്? മഹബത്തില്ല, അള്ളാഹു നമുക്ക് മഹബത്ത് തരട്ടെ. മഹബത്തിന്റെ അളവ് പോലും അളക്കാനുള്ള മാനദണ്ഡമുണ്ട്, അളക്കാനുള്ള സ്കെയിലുണ്ട്, അതിന്റെ മാപിനിയുണ്ട്, അത് വെച്ച് അളന്നു നോക്കണം. ആ മാപിനി വെച്ച് അളന്നിട്ട് വേണം സ്വല ആ മഹബത്തുണ്ടോ എന്ന് പറയാൻ. മഹബത്തുള്ള ഒരാള് അവരുടെ പേര് പറയുന്നത് കേൾക്കാൻ നമുക്കിഷ്ടമുണ്ടാകും. ആ പേര് കേൾക്കുമ്പോ മനസ്സിന് സന്തോഷം വരാറുണ്ടോ നോക്ക, അങ്ങനെ ഉണ്ടോ? മഹബത്തുള്ളവരെ കാണാൻ ആഗ്രഹമുണ്ടാകും.
കാണാൻ ആഗ്രഹം വരാറുണ്ട്. എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ, എനിക്ക് എപ്പോഴെങ്കിലും കാണണം ചിന്തിച്ചിട്ടുണ്ടോ? അതാ നോക്കേണ്ടത്. സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ മഹബത്തുള്ളവർ മോഡൽ ചെയ്യും. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ മോഡലിന്റെ കാര്യം, മഹബത്തുള്ളവരെ പിൻപറ്റാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കാറുണ്ടോ? ആധുനിക ചെറുപ്പക്കാരുടെ വേഷം ഇന്ന് നമുക്ക് കഴിയില്ല. എന്റെ മകൾക്ക് ഡ്രസ് വാങ്ങാൻ ഞാൻ കടയിൽ ചെന്നാൽ ഫുൾ സ്ലീവ് ഡ്രസ് കിട്ടൂല. ചില കടയിൽ ചെല്ലുമ്പോൾ ഞാൻ സാധാരണ ചോദിക്കും, ഇസ്ലാമിക് ഡ്രസ് ഉണ്ടോ എന്നാ. കടന്റെ പേര് ആയിഷ എന്നും ഖദീജ എന്നൊക്കെ ആയിരിക്കും. ഇസ്ലാമിക് ഡ്രസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക് ഡ്രസ് കാണിച്ചു. നൈറ്റി ഉണ്ട് ഇവിടം വരെ. അപ്പോ കുറെ കാലം വാങ്ങാതിരിക്കും. പിന്നെ ആ അതത്ര കുഴപ്പമില്ല നമുക്ക് തോന്നും. പിന്നെ ഒരു വർഷം കൂടെ കഴിഞ്ഞാലും പിന്നെ ഒരു ഇഞ്ചു കൂടെ കുറഞ്ഞ കഴുത്തൊന്നും അല്പം വീതി കൂട്ടി വെട്ടി, പിന്നെ വെട്ടി, പിന്നെ വെട്ടി. അങ്ങനെ ഇങ്ങനെ അവരുണ്ടാക്കുന്ന ഫാഷനുകളില് യഥാർത്ഥത്തിൽ അറിയാതെ നമ്മളിങ്ങനെ വിട്ടുപോവാ. അപ്പൊ ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ അത്ര ശ്രദ്ധിക്കൂല. സ്ത്രീകൾക്കാവുമ്പോ ഇനി കിട്ടുന്നില്ല, നമ്മൾ എവിടുന്ന് അടുപ്പിച്ചുകൊണ്ടുവരും. കുട്ടികൾക്കാവുമ്പോ കുട്ടികൾക്ക് അവർക്ക് ആ മിനി സ്കേർട്ട് ഒന്ന് മൂലയായിട്ട് കാലിന്റെ മുട്ട് പുറത്ത്, എന്നിട്ട് പള്ളപ്പുറത്ത്. ആ ചെറിയ കുട്ടികളെ ശീലിപ്പിക്കുകയാണ്. ആ ശൈലി എങ്ങനെയാണ്? അതുകൊണ്ട് ആർക്കെങ്കിലും വ്യവസായം തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ഇസ്ലാമിക് ഡ്രസ് എംബോറിയം തുടങ്ങി. മലേഷ്യയെന്നും ഇന്തോനേഷ്യയെന്നും ഒക്കെ ഡ്രസ് ഇറക്കുമതി ചെയ്തിട്ട് നല്ലൊരു കച്ചവടം കോഴിക്കോട് നഗരത്തിൽ തുടങ്ങി. ആവശ്യമുള്ള കാര്യങ്ങൾ ലഭ്യമാക്കുക എന്ന് പറഞ്ഞ വലിയ ഇബാദത്താണ്. മുസ്ലിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ലഭ്യമാക്കുക. അജ്മീറിൽ പോയാൽ അജ്മീർ ഷെരീഫിൽ വളരെ കുറച്ച് മുസ്ലിങ്ങളുള്ളൂ. ആ നാല് ഗല്ലിയിൽ മാത്രം, അതിന്റെ അപ്പുറത്ത് മുസ്ലിങ്ങളില്ല. അജ്മീറിലെ നൂലും മിഠായിയും തൊപ്പിയും ഉൽബാനും എല്ലാം അവിടെ എത്തിച്ചു കൊടുക്കുന്ന അവിടുത്തെ ഹിന്ദുക്കളാണ്. എന്തൊരു സ്നേഹമാണ് അവർക്ക്! ഹാജിയോടുള്ള സ്നേഹമാണ് അവർക്ക്. ഹാജി അവരുകളിൽ അവരുമായി അങ്ങനെയാണ് കഴിഞ്ഞിരുന്നത്. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഹാജിയിലേക്ക് ആകർഷിച്ച് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു പ്രവർത്തനം കൊണ്ട് അവർക്ക് ഹിദായത്ത് ലഭിക്കും. അപ്പോ ഈ മഹബ്ബത്തിൽ നിന്ന് ഇത്തിബാഇലേക്ക് കടന്നു ചെല്ലാൻ ആ സ്നേഹത്തിന്റെ അടയാളമാണത് മോഡൽ ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പൊ നമ്മുടെ വീട്ടിൽ മോഡൽ ഉണ്ടോ? വീട്ടിൽ മൗലിദിന്റെ കിതാബ് ഉണ്ടോ എന്നത് ഒരു ചോദ്യമാണ്. അത് മഹബ്ബത്തുണ്ടോ എന്നറിയാനുള്ള ഒരു അടയാളമാണ്. മൗലിദ് കിതാബ് തന്നെ ഏത് പ്രസ്സിൽ അച്ചടിച്ചതാണ്, അതും മഹബ്ബത്തിന്റെ അടയാളമാണ്. ഇത് വിറ്റ് കാശാക്കാൻ വേണ്ടി, ശിർക്ക് വിറ്റ് കാശാക്കാൻ വേണ്ടി അച്ചടിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആ കിതാബാണോ കൊണ്ടുവച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം സംഭവിക്കും. അതെന്തിനാ വിരോധിക്കുന്ന കാര്യം വിൽക്കുന്നത്? എന്ത് പറഞ്ഞാൽ ഈ തെറ്റായ കാര്യം ചെയ്യുന്ന ആളുകൾ നമ്മുടെ സാധനം വാങ്ങി നമുക്ക് പണം തന്നവർ തുലയട്ടെ എന്ന നിയ്യത്തിലാണ് ഇത് ചെയ്യുന്നത്. അല്ലാഹു കാക്കട്ടെ. അപ്പൊ ഓരോ നമ്മുടെ ഓരോ ഓരോ വിഷയത്തിലും, നടത്തത്തിലും ഇരുത്തത്തിലും, നമ്മുടെ വീട്ടിലൊരു കലണ്ടർ തൂക്കിയാലും, നമ്മുടെ വീട്ടിൽ വരുന്ന പത്രത്തിലും, നമ്മുടെ വീട്ടിൽ വരുന്ന മാസികയിലും, നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന എല്ലാ വിഷയത്തിലും ഈ ഒരു മാവിനി വെച്ചുകൊണ്ട്, മഹബ്ബത്ത് വെച്ചുകൊണ്ട് ചോദിക്കാം. വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനങ്ങൾ ഒരുപാടുണ്ട്. ഖുർആൻ എല്ലാറ്റിലും എല്ലാ കാര്യങ്ങളും പറയുന്നൊരു ഗ്രന്ഥമാണ്. അലാ ഹസ്രത്ത് അഹമ്മദ് റസാ ഖാൻ ഖുർആനെ വ്യാഖ്യാനിച്ചു. ഓരോ വരികളിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹാണ് അലാ ഹസ്രത്ത് കാണുന്നത്. നാല് മദ്ഹബുണ്ട് ഇസ്ലാമിൽ. നിസ്കാരത്തിൽ മക്കയിലൊക്കെ ചെന്നാൽ നിങ്ങൾക്ക് കാണാം, നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നെഞ്ചിന്റെ താഴെ കൈ കെട്ടുന്നവരുണ്ട്. പൊക്കിലിന്റെ അടുത്ത് കൈ കെട്ടുന്നവരുണ്ട്, കൈ താഴ്ത്തിയിടുന്നവരുണ്ട്. ചിലര് വുദൂ ചെയ്യുന്ന സമയത്ത് തലയിൽ ഒരല്പം തൊടുന്നു. ചിലര് നാലിലൊരു ഭാഗം തടവിയാലേ അവർക്ക് വുദൂ ശരിയാവും. ചിലർക്ക് ഫുള്ള് തടവുന്നു. ഷാഫിഈ, ഹംബലി, ഹനഫി, മാലിക്കി മദ്ഹബുകളിൽ വ്യത്യാസമുണ്ട്. എന്താണ് ഈ വ്യത്യാസത്തിന്റെ കാര്യം? അത് തെളിവുകൾക്ക് അടിസ്ഥാനമായി ഇമാമുകൾ കാര്യങ്ങൾ വിശദീകരിച്ചതാണ്.
അഹമ്മദ് റിസാ ഖാൻ തങ്ങൾ നോക്കിക്കാണുന്ന അദ്ദേഹത്തിന്റെ കണ്ണാടി, മഹബത്തിന്റെ കണ്ണാടി, ആ ലെൻസ്, ലെൻസ് വെച്ച് നോക്കുമ്പോ മൂപ്പര് കാണുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹബീബാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു, അല്ലാഹു നബിതങ്ങളെയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നബിതങ്ങളുടെ മ്യൂസിയം അല്ലാഹുവിന്റെ സന്തോഷമാണ്, നബിതങ്ങളുടെ സ്മാരകങ്ങൾ അല്ലാഹുവിന്റെ സന്തോഷമാണ്. തുർക്കിയിൽ ചെന്നാൽ ഇസ്താംബൂലിൽ ഉസ്മാനിയ ഖിലാഫത്തിന്റെ കാലത്ത് സ്ഥാപിച്ച മ്യൂസിയം കാണാം. നബിതങ്ങളുടെ കാലൊരു പാറയിൽ വെച്ചപ്പോ അവിടെ അടയാളം വന്നു, ചളി ചവിട്ടിയാൽ ചിലപ്പോ അടയാളം ഉണ്ടാവില്ല. പാറയിൽ വെച്ചപ്പോ അല്ലാഹു തആല ഒരു അടയാളം ഉണ്ടാക്കി, എന്തിനാണത്? ആ അടയാളം പിൽക്കാലത്ത് ആളുകൾക്ക് തബറുക്ക് എടുക്കാൻ വേണ്ടിയാണ്. ഡൽഹി ജുമാ മസ്ജിദിൽ ഷാജഹാന്റെ പള്ളിയിൽ ചെന്നാൽ അവിടെയും കാണാം. കിഴക്ക് വടക്ക് മൂലയിൽ ആസാറെ റസൂൽ എന്ന് പറഞ്ഞൊരു ഹുജ്ര, അവിടെ തുർക്കിയിൽ നിന്ന് ഷാജഹാൻ കൊണ്ടുവന്ന ശിലാഫല ആ ഫലക കഷ്ണമുണ്ട്. എന്നാൽ തുർക്കിയിൽ അതിന്റെ ഒരു ഒറിജിനൽ പലക, അങ്ങനെ തന്നെ ഒരു പാറക്കഷ്ണത്തിൽ നബിതങ്ങളുടെ ചവിട്ടടി കാണാം. അവിടുത്തെ തിരുകേശുണ്ട്, തലപ്പാവും പലതും പലതും സൂക്ഷിച്ചിട്ടുണ്ട്. അല്ലാഹു തആലയുടെ ഉദ്ദേശ്യമാണ് അതെല്ലാം നിലനിൽക്കണം. എന്നാൽ നബിതങ്ങളുടെ പ്രവർത്തനങ്ങളിലെല്ലാം നിലനിൽക്കണം. അപ്പോ നബിതങ്ങളുടെ പ്രവർത്തനത്തിൽ കൈ നെഞ്ചിന്റെ താഴെ വെച്ചതും താഴ്ത്തി വെച്ചതും തൂക്കിയിട്ടതും എല്ലാം ഉണ്ടെങ്കിൽ തെളിവ് നോക്കിയിട്ട് ഒന്ന് മാത്രം ജീവിച്ചാൽ പോരാ, എല്ലാം ജീവിക്കണം. എന്റെ ഹബീബിന്റെ പ്രവർത്തനങ്ങളെല്ലാം ജീവിക്കണം. അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഹബീബ് തലയിൽ കൈവച്ച സമയമുണ്ട്, മൂർദാവ് തടയിയ സമയമുണ്ട്, ഒന്നായിട്ട് തല തടവിയ സമയമുണ്ട്. എല്ലാ സുന്നത്തും അവശേഷിക്കണം. അങ്ങനെയാണ് മദ്ഹബുകൾ ഉണ്ടായത് എന്ന് ഇമാം അഹമ്മദുല്ലാ ഖാൻ തങ്ങൾ നോക്കിക്കാണും. ഖുർആന്റെ ആയത്ത് അദ്ദേഹം ഓതിയാൽ ഓരോ വരിയിലും കഫ് ഹായ ഐനു സ്വാദിൻ, അദ്ദേഹത്തിന്റെ കവിതയുണ്ട് കഫ് ഹായ ഐൻ സ്വാദ് എന്ന് പറഞ്ഞാൽ പൊന്നാരന വിധങ്ങളുടെ പുരികവും അവിടുത്തെ അവിടുത്തെ ആ അവിടുത്തെ ശാരിവും അവിടുത്തെ ലിഹയ്യത്തും അവിടുത്തെ തലമുടിയെയും വിശദീകരിച്ചുകൊണ്ടാണ് കഫ് ഹായ ഐൻ സ്വാദ് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് അറബി സംസാരിക്കുന്നുവെങ്കിൽ അയാൾക്ക് കൂലിട്ടു. ഈജിപ്തിൽ ചെന്നപ്പോ ഒരിക്കല് ടാക്സി ഡ്രൈവർ അയാളോട് ഇങ്ങനെ സംസാരിച്ചു, മൂസ എന്നാണ് പേര്. അപ്പോ റമദാൻ മാസത്തിലാണ്, നിസ്കരിക്കാറില്ല, ഇല്ല നിസ്കരിക്കാറില്ല, തറാവി തറാവി നിസ്കരിക്കാറില്ല, നോമ്പ് അനുഷ്ഠിക്കാൻ നോമ്പ് നൽകാറില്ല. അപ്പൊ ഈജിപ്തിൽ മൂസ എന്നും പേരിട്ടിട്ട് എന്താ ഇത്? വായ് എന്താണ് അങ്ങനെ? ഐ ആം യഹൂദി. അയാൾ യഹൂദിയാണ്, പക്ഷെ അയാൾ അസ്സലാമു അലൈക്കും കൈഫ ഹാലുക് മാഷാ അല്ലാഹ് എന്നാണ് യഹൂദി പറയാ. അരിയൽ ഷാരോണും എല്ലാം ആ അറബ് നാട്ടുകാരനാണ്. ഓനതാ പറയാ, അതവന്റെ ഭാഷയാണ്, അവന്റെ ഭാഷക്ക് അവൻ കൂലി കിട്ടൂല. മുത്തുനബിയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാ? കേവലം ഒരു 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 അഭിവാദം, ഗുഡ് മോർണിംഗ് അല്ലാതെ അസ്സലാമു അലൈക്കും, പീസ് ബി അപ്പോൺ യു, പീസ് ഉണ്ടാകട്ടെ, ലോകത്ത് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ്. ലോകത്ത് സമാധാനം ഉണ്ടാവണമെങ്കിൽ സലാം പ്രചരിപ്പിക്കണം. സലാം എന്ന അതിന്റെ അർത്ഥം തന്നെ സലാം, അഫ്ഷു സലാമ ബൈനക്കും. ഈ സലാം സമാധാനം പ്രചരിപ്പിച്ചാൽ ലോകത്ത് സമാധാനം ഉണ്ടാകും, സ്നേഹം ഉണ്ടാകും. ഫഇന്ന സലാമ മിൻ അസ്മാഇല്ലാഹിൽ ഹുസ്ന, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട വലിയൊരു ഇസ്മാണ് അസ്സലാം എന്ന് പറഞ്ഞത്. ആ ഇസ്മ പറയും അസ്സലാമു അലൈക്കും, അപ്പൊ മറ്റേയാള് വഅലൈക്കും അസ്സലാം. അടുത്ത ചോദ്യം കൈഫ ഹാലുക്, എന്താ വിശേഷം? മറുപടി എന്താ? അൽഹംദുലില്ലാഹ്. അതൊരു ദിക്റാണ്, ആ സുഖാണ് അല്ലേ, അൽഹംദുലില്ലാഹ്. എവിടുന്നാ വരുന്ന? ദുബായ് മാഷാഅല്ലാഹ്, ദുബായില് പോയിരുന്ന ആ അവിടെ 500 തട്ടുള്ള ഒരു ബിൽഡിംഗിന്റെ മുകളിൽ സുബ്ഹാനല്ലാഹ്, 500 തട്ടുള്ള ബിൽഡിംഗോ, അത്ഭുതമായി. അപ്പൊ സുബ്ഹാനല്ലാഹ് എന്നാ പറയാ? അപ്പൊ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ സംസാരിച്ചു വരും. എന്നാ പോകട്ടെ, ഫി അമാനില്ല, ഫി അമാനില്ല. അവിടെയും അല്ലാഹ് അമാനുല്ലാഹ്, അമാനില്ല. ഇങ്ങനെ സംസാരത്തിൽ ദിക്റുകൾ വരും. ഇത് അറബി ഭാഷയുടെ ഗുണമാണ്. എന്നാൽ അതൊന്നും ഇല്ലാതെ വേറെ വിവരം കിട്ടുന്നുണ്ട്.
കൈഫ് ഹാലുക്, അഹ്സൻ, തയ്യിബ് എന്ന് പറഞ്ഞ ഒരാൾ. ഐന തദ്ഹബ്, കാലിക്കൂത്ത്. അപ്പൊ ഈ കാലിക്കൂത്തിൽ കാഫു അലിഫും ഐന തദ്ഹബ് എന്ന് ചോദിച്ചാൽ അതിന് കൂലി കിട്ടുമോ? അതിൽ ദിക്കറൊന്നുമില്ലല്ലോ. അതിന് കൂലി കിട്ടാനുള്ള ഒരു വഴിയാണ് ഹാദാ ലുഗത്തു ഹബീബില്ലാഹ് വഹബീബി റസൂലില്ലാഹ്. ഇതെന്റെ ഹബീബിന്റെ ഭാഷയാണ്, അതുകൊണ്ട് ഞാൻ പറയട്ടെ എന്ന് കരുതിയാൽ ഓരോ അക്ഷരത്തിനും കൂലി കിട്ടുന്നു, ഓരോ അക്ഷരത്തിനും കൂലി കിട്ടുന്നു. വിഷമിക്കണ്ട, അതൊക്കെ പറയാ. കുറച്ച് വാക്കുകൾ ആർക്കും അറിയില്ലേ? അൽഹംദുലില്ലാ, മാഷാ, സുബ്ഹാന എന്നൊക്കെ എല്ലാവർക്കും അറിയില്ലേ? അപ്പൊ സംസാരത്തിൽ ഇത് പഠിക്കണം. എന്തൊക്കെ കാക്കാ വർത്താനം, എന്ത് കുട്ടി പറയാനാ എന്ന് ചോദിക്കരുത്. എന്തൊക്കെ കാക്കാ വർത്താനം എന്ന് വെച്ചാൽ അൽഹംദുലില്ലാ എന്ന് മറുപടി പറയാൻ പഠിക്കണം. എന്തെങ്കിലും അത്ഭുതം കണ്ടാൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ പഠിക്കണം. അങ്ങനെ പരിശീലിച്ച് അറിയാതെ, നമ്മളറിയാതെ നാം ദിക്ര ചൊല്ലുകയും അവിടെയൊക്കെ ഓരോ വിഷയത്തിലും മഹബ്ബത്തിന്റെ ആ എസൻസ് ചേർത്ത് അങ്ങനെ വായിച്ച് അത് നേടിയെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പുന്നാര ഹബീബിനെ സ്നേഹിച്ച സജ്ജനങ്ങൾ അല്ലാഹു നമുക്ക് എടുത്തുമാറാവട്ടെ. അവിടുത്തെ ഷഫാഅത്ത് ലഭിച്ചവർ അല്ലാഹു നമുക്ക് എടുത്തുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ അവസാന കാലത്ത് ഷഫാഅത്തിന്റെ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു നമുക്ക് ഷഫാഅത്ത് നൽകുമാറാവട്ടെ. എല്ലാവരും ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലി എഴുന്നേറ്റ് നിന്ന് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم الشفاعة هب لنا في القيامة مشفقا واهلنا إن ضعيا سيدي خير النبي الصلاة على النبي മങ്കൂസ മൗലിദിലൂടെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഇതങ്ങൾ നമ്മെ പഠിപ്പിച്ച ബൈത്തിൽ എന്താ പറയുന്നത്? അശ്ശഫാഅത്ത് ഹബുലനാ, പുന്നാര നബിയെ അങ്ങയുടെ ഷഫാഅത്ത് ഞങ്ങൾക്ക് തരണേ. ഫിൽ ഖിയാമത്തി, യൗമുൽ ഖിയാമത്തിൽ ഞങ്ങൾക്ക് ഷഫാഅത്ത് തരണേ. അവിടുത്തെ ഷഫാഅത്ത് ഇല്ലാതെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നബിയേ. അതില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം വാഹ്, ഞങ്ങളുടെ കാര്യം നഷ്ടമാണ്. അന്ത മുൻജീന ഗദാ, അന്ത മുൻജീന ഗദാ, നാളെ ഞങ്ങളെ രക്ഷിക്കുന്ന നബിയാണ്. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي നാളെ ഖലായിക്കിനെ രക്ഷിക്കുന്ന നബിയാണ്. നബിതങ്ങൾക്ക് എന്തൊരു സ്നേഹമാണ് ഈ ഉമ്മത്തിനോട്, നബിതങ്ങൾക്ക് വല്ലാത്തൊരു സ്നേഹമാണ്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അള്ളാഹു തആല പറയുന്നു, മുഹമ്മദ് നബി നിങ്ങളുടെ മേൽ വല്ലാത്തൊരതീവ താല്പര്യമാണ്. നബിതങ്ങൾക്ക് എന്തൊരു സ്നേഹമാണ് ഉമ്മത്തിനോട്, നബിതങ്ങൾക്ക് എന്തൊരു കൃപയാണ് ഉമ്മത്തിനോട്, നബിതങ്ങൾക്ക് ആ പുന്നാര നബിക്ക് ഇങ്ങോട്ട് കാണിക്കുന്നൊരു കൃപ അങ്ങോട്ട് കാണിക്കാൻ ആർക്ക് സാധിക്കുന്നു? നബിതങ്ങൾ അവിടെ ഏറുകൊണ്ടിട്ടും അവിടുത്തെ പല്ലുവെട്ടിയിട്ടും ആ സമൂഹത്തിന് വേണ്ടി ദുആ ചെയ്തുവെങ്കിൽ നബിതങ്ങൾ വളരെ കൂടുതൽ കഷ്ടപ്പെട്ടുകൊണ്ട് ദീനെ നമുക്ക് എത്തിച്ചു തന്നുവെങ്കിൽ ഈ ഉമ്മത്തിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. നബിതങ്ങൾ പറയുന്നു, അതാ നല്ല തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തീയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈയാമ്പാറ്റകളില്ലേ,
ഈയാമ്പാറ്റകളതാ മഴ പെയ്യുന്ന സമയത്ത് അവർ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് മുളച്ചു വന്ന് അല്പം പറന്ന് ഏതെങ്കിലും തീനാളത്തിലേക്ക് ചെന്ന് അവിടെ ചത്തുപോകുന്നു. ആ തീനാളത്തിലേക്ക് ചാവാൻ വേണ്ടി പോകുന്ന ഈയാമ്പാറ്റകളെ രക്ഷിക്കുന്നത് പോലെ നരകത്തിലേക്ക് മനുഷ്യൻ ഓടുകയാണ്. നരകത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, കള്ളുകുടിയുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, വ്യഭിചാരത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, ദുനിയാവ് സമ്പാദിക്കണമെന്ന് കരുതിയിട്ട് ഏതെങ്കിലും രൂപത്തിൽ ചതിയും വഞ്ചനയും ചെയ്തുകൊണ്ട് സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യൻ, പലിശയ്ക്ക് അടിമപ്പെടുന്ന മനുഷ്യൻ, ഇങ്ങനെ തെറ്റുകുറ്റങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ തടഞ്ഞുവെച്ചുകൊണ്ട് പോകല്ല 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 എന്ന് പറഞ്ഞ് അവരെ നരകത്തിൽ നിന്ന് പിടിച്ചു വലിക്കുകയാണ്. തീയിലേക്ക് ചാടാൻ പോകുന്നവനെ പിടിച്ചു വലിക്കുന്നത് പോലെ തെറ്റുകളിലേക്ക് പോയി നരകത്തിലേക്ക് പോകുന്ന മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന നബിയാണ്. മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ, നാളത്തെ നരകത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്ന ആ പുന്നാര നബിതങ്ങൾ. പക്ഷേ സഹോദരന്മാരെ, ഇവിടെ എത്രമാത്രം നന്നായി ജീവിച്ചു എന്ന് നമുക്ക് തോന്നിയാലും, അഞ്ചു വഖ്തും ജമാഅത്തായി നിസ്കരിച്ചു എന്നൊരു തോന്നൽ നിനക്കുണ്ടെങ്കിലും, സുന്നത്തുകൾ ഒഴിവാക്കാറില്ല എന്ന് മനസ്സിൽ ഒരുപക്ഷെ തോന്നുന്നുണ്ടെങ്കിലും, നോമ്പ് വളരെ കൃത്യമായി ചെയ്യാറുണ്ട്, സുന്നത്തടക്കം നോൽക്കാറുണ്ട്, ആരോടും ഒന്നും തെറ്റൊന്നും ചെയ്യാറില്ല എന്നൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിലും, ഈ അമലുകൾ കൊണ്ട് മാത്രം ഒരിക്കലും രക്ഷപ്പെടുക സാധ്യമല്ല. പുന്നാര നബിതങ്ങളുടെ ശഫാഅത്ത് കൊണ്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടുക സാധ്യമല്ല. എന്തായാലും ഇവിടുന്ന് വിട്ടുപോകണം എന്ന് പറയുന്ന മനുഷ്യർക്കതാ നബിതങ്ങളിൽ ശഫാഅത്ത് ചെയ്തിട്ട് അല്ലാഹു തആല ഹിസാബിന് വിളിക്കുന്നു. വജാ റബ്ബുക വൽമലകു സഫൻ സഫാ, അല്ലാഹുവിന്റെ കൽപ്പന വന്നുപോയി. മലക്കുകളതാ അവരുടെ ഡ്യൂട്ടി സ്ഥാനത്ത് ഓരോ വളണ്ടിയർമാരും മണിയണിയായി നിലനിന്നുപോയി. എല്ലാ മനുഷ്യരും അതാ ബേജാറിലാണ്, വിഷമത്തിലാണ്. അല്ലാഹു തആല അതാ ഹിസാബ് ചെയ്യുന്നു. ഓരോരുത്തരുടെയും ദോഷം ഓരോരുത്തരുടെയും അമലുകളെടുത്ത് ഒരു തുലാശിലിട്ട് കട്ടിവെച്ച് റേഷൻ ടാപ്പിൽ തൂക്കുന്നത് പോലെ തൂക്കി നോക്കിയിട്ടല്ല. അള്ളാഹുവിന്റെ മീസാൻ എന്ത് സ്കെയിലാണത്, അത് നമുക്ക് പറയാൻ പറ്റില്ല. കമ്പ്യൂട്ടറൈസ്ഡ് വെയിങ് മെഷീൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതേ നിങ്ങൾ കണ്ടിട്ടു, അതിന്റെ അപ്പുറത്തുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ല. കടന്നു പോകുമ്പോൾ ദോഷം കാണിക്കുന്ന യന്ത്രം കണ്ടിട്ടുണ്ടോ? എയർപോർട്ടിൽ ചെന്നാൽ നിങ്ങൾക്ക് പെട്ടി ഉള്ളിലൂടെ പോയാൽ അതിന്റെ ഉള്ളിലുള്ള ദോഷം കാണാം. ഒരു മനുഷ്യൻ കടന്നു പോകുമ്പോൾ അവിടെ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട്, അതിൽ കടന്നാൽ അവനുള്ള ദോഷം കാണാം. എന്നാൽ ഇതൊന്നുമല്ല, അള്ളാഹുവിന്റെ യന്ത്രം. ഈ യന്ത്രങ്ങളെല്ലാം കണ്ടുപിടിച്ച മനുഷ്യന് ബുദ്ധി കൊടുത്ത അള്ളാഹു ഉണ്ടല്ലോ. അള്ളാഹു എന്ത് സ്കെയിൽ വെച്ചാണ് അവിടെ അളക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അര ദിവസം കൊണ്ടതാ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ഹിസാബ് നടക്കുന്നു. എത്ര പെട്ടെന്നുള്ള കാൽക്കുലേഷനാണ്. എന്നാൽ സഹോദരന്മാരെ, അവിടെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. നിസ്കാരത്തിൽ നിന്റെ മനസ്സെവിടെയായിരുന്നു? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയിട്ടുണ്ട്, പക്ഷേ നിസ്കാരത്തിൽ മനസ്സ് ചന്തയിലാണ്, രാഷ്ട്രീയത്തിലാണ്, നിയമസഭയിലാണ്, അമേരിക്കയിലാണ്, ഇസ്രായേലിലാണ്, പല സ്ഥലത്തും നിന്റെ മനസ്സ് കൊണ്ടുപോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ മുന്നിലാണോ നീ സുജൂദ് ചെയ്തിട്ടുള്ളത്? നോമ്പനുഷ്ഠിച്ചു എന്ന് നീ പറയുന്നുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ നീ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്, ഉള്ള ഗൈബത്ത് മുഴുവനും പറഞ്ഞിട്ടുണ്ട്, നമീമത്ത് പറഞ്ഞിട്ടുണ്ട്, കള്ളം പറഞ്ഞിട്ടുണ്ട്, വേണ്ടാത്തത് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെവന്റെ നോമ്പിന്റെ സ്ഥിതി എന്താണ്? അവന് വിശപ്പും ദാഹവുമല്ലാതെ മറ്റൊന്നും അവശേഷിക്കുകയില്ല എന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും സുഹൃതം കൊണ്ടും ഒന്നും ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ കഴിയില്ല. വമൻ നൂഖ ഷഫീ ഹിസാബിഹി ഫഖദ് ഹലക,
ഹിസാബിലെങ്ങാനും ഖണ്ഡിതമായി കണിശമായി ഒരു ചോദ്യം ചെയ്യപ്പെട്ടാൽ ഒരു മനുഷ്യനും മുന്നോട്ടു പോകാൻ കഴിയില്ല, അവന് രക്ഷപ്പെടാൻ കഴിയില്ല. അവിടെ പുന്നാര നബിതങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനാണ് അവൻ, കടന്നു പോകട്ടെ. എന്നെ സ്നേഹിച്ച മനുഷ്യനാണ്, എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്റെ കുടുംബത്തെ അഹ്ലുൽ ബൈത്തിനെ സ്നേഹിച്ചവനാണ് അവൻ, കടന്നു പോകട്ടെ. എന്നോടുള്ള സ്നേഹം കൊണ്ട് ആലിമുകളെ സ്നേഹിച്ചവനാണ് അവനും കടക്കട്ടെ. എന്നോടുള്ള സ്നേഹം കൊണ്ട് മുതഅല്ലിമുകളെ സ്നേഹിച്ചവനാണ് അവനും കടന്നു പോകട്ടെ. എന്നോടുള്ള സ്നേഹം കൊണ്ട് മദീനയെ സ്നേഹിച്ചവനാണ് അവനും പ്രവേശിക്കട്ടെ. എന്നോടുള്ള സ്നേഹം കൊണ്ട് അതാ ഖുർആനെ സ്നേഹിച്ചവനാണ് അവനും പ്രവേശിക്കട്ടെ. എന്നോടുള്ള സ്നേഹം കൊണ്ട് അറബി ഭാഷയെ സ്നേഹിച്ചവനാണ്, എന്നോടുള്ള സ്നേഹം കൊണ്ട് അത്തറിനെയും സുഗന്ധത്തെയും ഇഷ്ടപ്പെട്ടവനാണ്, എന്നോടുള്ള സ്നേഹം കൊണ്ട് കുടുംബത്തിൽ നന്മ നിറച്ചവനാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ കൊണ്ട് പുന്നാര നബിയോടുള്ള മഹബത്തിന്റെ പേരിൽ അതാ നബിതങ്ങളിൽ ഓരോരുത്തരെയും ശഫാഅത്ത് ചെയ്ത് കടത്തി വിടുന്നു. അമ്പിയാക്കന്മാര് ശഫാഅത്ത് ചെയ്യുന്നു. ആദ്യത്തെ ഹിസാബിനുള്ള ആ ശഫാഅത്ത് നബിതങ്ങൾക്ക് മാത്രമാണ്, പിന്നെ ഓരോ അമ്പിയാക്കന്മാരും ശഫാഅത്ത് ചെയ്യുന്നു. അഖ്താബുകൾ ശഫാഅത്ത് ചെയ്യുന്നു, ഔതാദുകൾ ശഫാഅത്ത് ചെയ്യുന്നു, നുജബ ശഫാഅത്ത് ചെയ്യുന്നു, ഔലിയാക്കന്മാര് ശഫാഅത്ത് ചെയ്യുന്നു, അസ്ഫിയാക്കൾ ശഫാഅത്ത് ചെയ്യുന്നു, ആലിമുകൾ ശഫാഅത്ത് ചെയ്യുന്നു, മുതഅല്ലിമുകൾ ശഫാഅത്ത് ചെയ്യുന്നു. ഞങ്ങൾ ഓതിപ്പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ഉമ്മയും ഉപ്പയുമാണ്, അവരെ രക്ഷപ്പെടുത്തണം റബ്ബേ എന്ന് പറഞ്ഞ് അവരും ശഫാഅത്ത് ചെയ്യുന്നു. അങ്ങനെയുള്ള ശഫാഅത്ത് കൊണ്ടാണ് സഹോദരന്മാരെ രക്ഷപ്പെടാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് യാതൊരു അഹംഭാവവും വേണ്ട, ദുർചിന്തകളും വേണ്ട. വിനയത്തോടുകൂടി നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അള്ളാഹുവിനെ സ്നേഹിച്ച് നബിതങ്ങളെ സ്നേഹിച്ച് വിനയത്തോടുകൂടെ ഭൂമിയിലൂടെ നടന്ന് എനിക്ക് അള്ളാഹുവിൽ നിന്ന് കൃപ ലഭിച്ചാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നേറണം. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവസാന കാലഘട്ടമാണ്, എല്ലാം ദുഷിച്ചതാണ്, കൺമുന്നിൽ കാണുന്നതെല്ലാം ദുഷിച്ചതാണ്, കേൾക്കുന്നതും ദുഷിച്ചതാണ്, എല്ലാം വളരെ മലീമസമായ ഒരു അന്തരീക്ഷമാണ്. വളരെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. ഈ കാലഘട്ടത്തിൽ ദീനിനെ പിടിച്ചു നിൽക്കുന്ന മനുഷ്യൻ കൽഖാബിദു അലൽ ജംറ, നബിതങ്ങൾ പഠിപ്പിച്ചു അതാ തീക്കണലിനെ കയ്യിൽ പിടിച്ച മനുഷ്യനെ പോലെയാണവൻ. അത്രയും പ്രയാസമനുഭവിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കാലത്തിൽ ദീൻ പിടിച്ചു ജീവിക്കാൻ കഴിയുക. അതുകൊണ്ട് ദുനിയാവിനെ നഷ്ടപ്പെടുത്തിക്കളയാതെ ദുനിയാവിന്റെ സൗകര്യങ്ങൾക്കോ സന്തോഷങ്ങൾക്കോ കേവല വിനോദാഹ്ലാദങ്ങൾക്കോ വേണ്ടി ആരെങ്കിലും കുറ്റം പറഞ്ഞ് കളിയാക്കി പ്രയാസപ്പെടുത്തി നശിപ്പിച്ചു കളയാതെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചുകൊള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ മജീസിന് അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. ബദർ പബ്ലിക്കേഷൻസ്, മർക്കസ് കോംപ്ലക്സ്, കോഴിക്കോട്. ഫോൺ 0495-272-3439. മൊബൈൽ 9447845627.